स्तावकाय धर्मस्य सर्वधर्म स्वरूपिणे अवतार वरिष्ठाय रामकृष्णाय ते नमः। जननी शारदां देवी रामकृष्णं प्रणमामि मुहुर्मुहु। नमः श्रीयतिराजाय विवेकानंद सूरये सचित सुख स्वरूपाय स्वामिने तापहारिणे। योगेन चित्तस्य पदेन वाचा मलं शरीरस्य च वैद्यकेन नमः श्रीयतिराजाय विवेकानंद सूरये सचित सुख स्वरूपाय स्वामिने तापहारिणे। विवेकानंद साहित्य सर्वस्व वाल्यम ഒന്ന് രാജയോഗം അധ്യായം 6। അതുകൊണ്ട് സ്വന്തം മനശക്തി ഉപയോഗിക്കുക, ശരീരവും മനസ്സും സ്വയം നിയന്ത്രിക്കുക, നിങ്ങൾ രോഗിയാകുന്നതുവരെ മറ്റൊരു ഇച്ഛാശക്തിക്കും നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ കഴിവില്ലെന്ന് ഓർമ്മ വയ്ക്കുക. കണ്ണടച്ച് വിശ്വസിക്കുവാൻ ഉപദേശിക്കുന്നവർ എത്ര നല്ലവരും മഹാന്മാരുമായാലും അവരെ വിട്ട് ഒഴിഞ്ഞുകളയുക. ആടിപ്പാടി കൂക്കി വിളിക്കുന്ന വിഭാഗക്കാർ ലോകത്തിൽ എവിടെയും ഉണ്ടായിട്ടുണ്ട്. അവർ ആടിപ്പാടി പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ അത് പകർച്ചവ്യാധി പോലെ പരക്കുകയും ചെയ്യും. അവരും ഒരുതരം മയക്കുവിദ്യക്കാരാണ്. ലോലബുദ്ധികളായ ആളുകളുടെ മേൽ അവർ തൽക്കാലത്തേക്ക് ചെലുത്തുന്ന സ്വാധീനത പ്രത്യേകമാണ്. കഷ്ടം അത് കാലാന്തരത്തിൽ പലപ്പോഴും ജനവർഗങ്ങളെ പാടേ ദുഷിപ്പിച്ചു കളയുന്നു. ഒരു മനുഷ്യനാകട്ടെ ഒരു ജനവർഗമാകട്ടെ കെട്ട ബാഹ്യ നിയമങ്ങൾക്ക് വശപ്പെട്ട് നല്ലവരെന്ന് ചമഞ്ഞു കാണുന്നതിലും ആരോഗ്യകരമായിട്ടുള്ളത് ദുഷ്ടന്മാരായിരുന്നു കൊള്ളുന്നതാണ്. സദുദ്ദേശ്യത്തോടു കൂടിയവരെങ്കിലും ഉത്തരവാദിത്വമില്ലാത്ത ഈ മതഭ്രാന്തന്മാർ മനുഷ്യലോകത്തിന് വരുത്തി കൂട്ടുന്ന വിപത്തിന്റെ വിപുലതയെക്കുറിച്ചോർത്തിട്ട് നെഞ്ചിടിയുന്നു. അവരുടെ പാട്ടുകളും പ്രാർത്ഥനകളും ചേർന്നുള്ള പ്രേരണകൾ നിമിത്തം പെട്ടെന്ന് ആധ്യാത്മികമായ അത്യുത്കർഷം ഉണ്ടാകുന്ന മനസ്സുകൾ തന്നെത്താൻ അവശവും ആതുരവും അശക്തവുമാകുക മാത്രമാണ് പിന്നീട് വരുന്നത്. മറ്റേത് പ്രേരണകൾക്കും അവ എത്ര ദുഷിച്ചതും ആയിക്കൊള്ളട്ടെ, വഴി തുറന്ന് വഴങ്ങിക്കൊടുക്കുക കൂടിയാണ് ചെയ്യുന്നതെന്ന് അവർ അറിയുന്നേയില്ല. മനുഷ്യഹൃദയം മാറ്റിമറിക്കുവാൻ തങ്ങൾക്കുള്ള അത്ഭുത ശക്തി ഭഗവത് ദത്തമാണെന്ന് തങ്ങളെ തന്നെ അഭിനന്ദിക്കുന്ന ഈ യജ്ഞന്മാർ ഈ വിമൂഢന്മാർ ഭാവിയിൽ ആ പാപങ്ങളുടെ അധപതനത്തിനും അന്യായ കർമ്മങ്ങൾക്കും ബുദ്ധിനാശത്തിനും മരണത്തിനും വിത്ത് വിതക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് സ്വപ്നേപി വിചാരിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അപഹരിക്കുന്ന ഏതൊന്നിനെയും സൂക്ഷിച്ചുകൊള്ളുക, അത് ആപത്കരമെന്ന് ധരിച്ചുകൊള്ളുക. അതിന് നിങ്ങളുടെ എല്ലാ കഴിവും ഉപയോഗിച്ച് വർജിച്ചുകൊള്ളുക. മനസ്സിനെ യഥേഷ്ടം ഇന്ദ്രിയങ്ങളോട് യോജിപ്പിക്കാനോ വിയോജിപ്പിക്കാനോ സാധിക്കുന്നവന് പ്രത്യാഹാരം വശമായി എന്ന് പറയാം. പ്രത്യാഹാരം എന്നതിന് തങ്കലേക്ക് തിരികെ വലിച്ചെടുക്കുക എന്നർത്ഥമാകുന്നു. മനസ്സിന്റെ ബഹിർഗമനം തടഞ്ഞ് അതിനെ ഇന്ദ്രിയങ്ങളുടെ ദാസ്യവൃത്തിയിൽ നിന്ന് മോചിപ്പിക്കുക എന്നാണ് അർത്ഥം. ഇത് സാധ്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വഭാവദാർഢ്യമുണ്ടാകുന്നത്. അപ്പോൾ മാത്രമേ നാം സ്വാതന്ത്ര്യത്തിലേക്ക് പുരോഗമിക്കുന്നുള്ളൂ. അതിനു മുമ്പ് വെറും യന്ത്രങ്ങളാണ്.
മനോനിഗ്രഹം എത്ര ദുഷ്കരം. മനസ്സിനെ ഭ്രാന്തു പിടിച്ച കുരങ്ങിനോട് ഉപമിച്ചിട്ടുള്ളത് ഉചിതമാണ്. ഒരിടത്ത് ഒരു കുരങ്ങനുണ്ടായിരുന്നു. അവൻ മറ്റ് കുരങ്ങന്മാരെ പോലെ പ്രകൃതിയാ ചപല്. പോരാഞ്ഞിട്ട് ആരോ അതിനെ മൂക്കോളം മധുര മദ്യം കുടിപ്പിച്ചു. അപ്പോൾ അവൻ അതിലുമധികം ചപലനായി. അതിനിടെ അവനെ ഒരു തേൾ കുത്തി. തേളിന്റെ കുത്തേ ഏറ്റവൻ ഒരു ദിവസം മുഴുവൻ തുള്ളിച്ചാടും. അങ്ങനെ കുരങ്ങിന്റെ കഥ വലിയ കഷ്ടത്തിലായി. എന്നിട്ട് കഷ്ടപ്പാട് മുഴുവനാക്കാൻ അവൻ ഒരു പിശാചും പിടികൂടി. ഒതുക്കിയാൽ ഒരുങ്ങാത്ത ആ മർക്കട ചാപല്യം എങ്ങനെ വർണ്ണിക്കാം. അത്തരം ഒരു മർക്കടമാണ് മനസ്സ്. പ്രകൃതിയാ നിരന്തര ചപലൻ. അനന്തരം തൃഷ്ണാമധുരം കൊണ്ട് മതിച്ച് ചപല തരം. തൃഷ്ണ കൊണ്ട് പരവശനായവന് അസൂയ പരശ്രീ കണ്ടുകൂടായക എന്ന് തേളുകുത്തുകയായി. ഒടുവിൽ ഗർഭപിശാച് ആവേശിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് താൻ തന്നെ സർവപ്രധാനൻ എന്ന് ഗർവിക്കുന്നു. അത്തരം മനസ്സിനെ നിയന്ത്രിക്കുക എത്ര കഠിനം. അപ്പോൾ ആദ്യത്തെ അഭ്യാസം ഇതാണ്. കുറെ നേരം ഇരുന്ന് മനസ്സിനെ സ്വൈരസഞ്ചാരത്തിന് വിട്ടേക്കുക. മനസ്സ് എപ്പോഴും തുള്ളി പുളച്ചുകൊണ്ടിരിക്കും. തുള്ളിച്ചാടുന്ന മർക്കടത്താനെ പോലെ തന്നെ. കുരങ്ങ് വേണ്ടുവോളം ചാടിക്കൊള്ളട്ടെ, നിങ്ങൾ കാത്തിരുന്നാൽ മതി. ജ്ഞാനമാണ് ബലം എന്ന് പഴഞ്ചൊല്ലുണ്ടല്ലോ, അത് വാസ്തവമാണ്. മനസ്സെന്തു ചെയ്യുന്നു, എങ്ങനെ വ്യാപരിക്കുന്നു എന്ന് അറിയുന്നതുവരെ അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. കടിഞ്ഞാൻ അയച്ചു കൊടുക്കുക. പല ബീഭത്സ ചിന്തകളും മനസ്സിലുണ്ടാകും. ഈ വക വിചാരങ്ങൾ ഉണ്ടായല്ലോ എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടും. ഒട്ടും പരിഭ്രമിക്കേണ്ട. ദിവസം പ്രതി മനസ്സിന്റെ ചാഞ്ചാട്ടം കുറഞ്ഞു വരും. ചാഞ്ചാട്ടത്തിന്റെ തീവ്രതയും കുറഞ്ഞു വരും. ദിവസം പ്രതി മനസ്സ് കൂടുതൽ ശാന്തമാകുന്നതായി കാണാം. ആദ്യത്തെ ചില മാസങ്ങളിൽ അനവധി ചിന്തകൾ ഉദിക്കും. പിന്നീട് അവ കുറഞ്ഞു തുടങ്ങും. കുറെ കൂടെ മാസങ്ങൾക്കുള്ളിൽ അവ ചുരുങ്ങി. ഒടുവിൽ മനസ്സ് നിങ്ങൾക്ക് പൂർണ്ണ സ്വാധീനമാവുകയും ചെയ്യും. പക്ഷെ നിത്യവും ക്ഷമയോടുകൂടി അഭ്യസിക്കണം. ആവി തിരിച്ചുവിട്ടാൽ യന്ത്രം ഓടിയേ കഴിയും. വിഷയങ്ങൾ പ്രത്യക്ഷങ്ങളായാൽ നാം അവയെ കണ്ടറിഞ്ഞേ കഴിയും. അതുപോലെ അനിവാര്യമായി മനുഷ്യൻ ഒരു യന്ത്രമല്ലെന്ന് തെളിയിക്കണമെങ്കിൽ താൻ വിഷയേന്ദ്രിയാദികളുടെ നിയന്ത്രണത്തിലല്ലെന്ന് കാണിച്ചു കൊടുക്കണം. മനസ്സിനെ ഇന്ദ്രിയങ്ങളോട് ചേരാൻ വിടാതെ ഇങ്ങനെ അടക്കി നിർത്തുന്നതിനാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ഇതെങ്ങനെ ശീലിക്കാം? ഇതൊരു കഠിന പ്രയത്നമാണ്. ഒരു ദിവസം കൊണ്ട് സാധ്യമല്ല. ക്ഷമാപൂർവം നിരന്തരം അനേക സംവത്സരം കഷ്ടപ്പെട്ട് പരിശ്രമിച്ചാലേ ജയമുണ്ടാകൂ. കുറച്ചു കാലം പ്രത്യാഹാരം അഭ്യസിച്ചാൽ അടുത്ത പടിയായ ധാരണ ആരംഭിക്കാം. ധാരണ എന്നുവെച്ചാൽ മനസ്സിനെ ചില സ്ഥാനങ്ങളിൽ നിർത്തുകയാണ്. മനസ്സിനെ ചില സ്ഥാനങ്ങളിൽ നിർത്തുക എന്ന് വെച്ചാലോ, ശരീരത്തിൽ മറ്റു ഭാഗങ്ങളെ വിട്ട് വിസ്മരിച്ച് ചില പ്രത്യേക സ്ഥാനങ്ങൾ മാത്രം അനുഭവപ്പെടുത്താൻ മനസ്സിനെ നിർബന്ധിക്കുക. ഉദാഹരണം, മറ്റവയവങ്ങളെ മറന്ന് കയ്യിന്റെ ബോധം മാത്രം ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരേ സ്ഥാനത്ത് ചിത്തവൃത്തി ഒതുക്കി നിർത്തുന്നതാകുന്നു ധാരണ. ഈ ധാരണ പല വിധത്തിലുണ്ട്. ഇതോടൊന്നിച്ച് അല്പം ഭാവന കൂടി ഉണ്ടായാൽ നന്ന്. എങ്ങനെയെന്നാൽ ഹൃദയത്തിന്റെ ഒരു സ്ഥാനത്ത് മനസ്സിന് നിർത്തണം. അത് വളരെ പ്രയാസമാണ്. അതിന് ഒരു എളുപ്പ വഴി അവിടെ ഒരു പത്മത്തെ ഭാവന ചെയ്യുകയാണ്. ആ പത്മം ജ്യോതിർമയമാണ്. ഉജ്ജ്വല ജ്യോതിർമയം അവിടെ മനസ്സിനെ ധരിക്കുക. അല്ലെങ്കിൽ തലച്ചോറിലുള്ള പത്മത്തെ ജ്യോതിർമയമായി ഭാവന ചെയ്യുക. അതുമല്ലെങ്കിൽ സുഷുമ്നാ മാർഗത്തിലുള്ള മുൻപറഞ്ഞ നാനാ കേന്ദ്രങ്ങളിലെ പത്മങ്ങളിലും ആകാം. ഓം കായേന വാചാ മനസേന്ദ്രയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതഃ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീരാമകൃഷ്ണായ സമർപ്പയാമി. ഓം.